നമസ്കാരം ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് പറയുന്ന ഒരു കാര്യം, മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ച് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്, വേറൊന്നുമല്ല. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഏകദേശം 2000 കാലത്തിലൊക്കെ ആൾക്കാർ പറഞ്ഞു മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ കൂടി വന്ന അവർ 2-3 വർഷം കൂടി ഉണ്ടാവും, മോഹൻലാൽ കൂടി വന്ന ഒരു 5 വർഷം കൂടി ഉണ്ടാവും എന്നുള്ള അവർ പ്രായമായി, ഒരുപാട് പുതിയ നടന്മാർ വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ കാര്യങ്ങളായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ 2021 ഇപ്പോഴും ആളുകൾ ഇതേപോലെയൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ പുതിയ ആൾക്കാരെ കണ്ടുകൂടെ, അവരുടെ അഭിനയം കണ്ടുകൂടെ, മമ്മൂട്ടി മോഹൻലാലൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കുക, മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയും സിനിമകൾ വരുമ്പോൾ നമുക്കറിയാം ഇടയ്ക്ക് ഒരുപാട് മോശം സിനിമകൾ വന്നിരുന്നു. അത് ഒരു പക്ഷേ അവരുടെ സെലക്ഷൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. പക്ഷേ എത്ര മോശമായിട്ടുള്ളൊരു സിനിമയിലാണെങ്കിലും ഈ 2 പേർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അതിഗംഭീരമായിട്ട് തന്നെയാണ്. നമുക്ക് ഇവരുടെയൊക്കെ തുടക്കകാലത്തുണ്ടായിരുന്ന ചിത്രങ്ങളെക്കുറിച്ച് മാത്രമേ പറയാൻ കഴിയുള്ളൂ, അഭിനയത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ. അല്ലാത്ത ലെവലിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇപ്പോൾ ഇറങ്ങുന്ന എത്ര മോശമായിട്ടുള്ള സിനിമകളിൽ പോലും അവരുടെ ആ ക്യാരക്ടർ പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പം 2000 കേട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതേപോലെ ഇപ്പോഴും കേൾക്കുന്നത്, അതായത് ഒരു 1-2 വർഷം മുമ്പ് നമ്മൾ കേട്ടിരുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം ഫഹദ് ഉണ്ട്, നിവിൻ പോളി ഉണ്ട്, അങ്ങനെ നമുക്കിവിടെ മലയാളത്തിലോ 7-8 മെയിൻ പ്രമുഖ താരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവരുടെ കാലമായിരിക്കും പുതിയ പിള്ളേർ, ഷൈൻ നിഗം, ഇങ്ങനെയുള്ളവരുടെയൊക്കെ അഭിനയം എന്ന് പറഞ്ഞാൽ പക്കാ നാച്ചുറലാണ്, അങ്ങനെയൊക്കെയുള്ളതാണ്. പക്ഷേ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി ആരാധകർക്കും മോഹൻലാൽ ആരാധകർക്കും കൃത്യമായിട്ട് അറിയാം. കാരണം അവർ ഏറ്റവും കൂടുതൽ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കണോ അല്ലെങ്കിൽ അവർ ഇടയ്ക്ക് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിലും അവർക്കറിയാം ഈ 2 നടന്മാരൊപ്പം നിൽക്കാൻ ശരിക്കും ഇന്ന് ഇന്ത്യയിൽ പോലും ഒരു നടനില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഇവർക്ക് മുമ്പ് വന്നേക്കുന്ന ഇപ്പോൾ സജീവമായിട്ട് ഹിന്ദി സിനിമയിൽ അല്ലെങ്കിൽ തമിഴ് സിനിമയിൽ ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്. ഇവരുടെ ഒപ്പം കൂടെ വന്ന് ഒരേ സമയങ്ങളിൽ വന്നതും അല്ലെങ്കിൽ അവരെക്കാളും വലിയ സ്റ്റാർഡം വഹിച്ചതും ഇപ്പോൾ വഹിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇവർ 2 പേരുടെയും അടുത്ത് അവരാരും അടുത്തുപോലും എത്തുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്തിൽ ഞാനിപ്പോൾ ഉദ്ദേശിച്ച ആൾ ആദ്യം വേറെ ആരുമല്ല, കമൽഹാസൻ തന്നെയാണ്. കമൽഹാസൻ ഒരു കാലത്ത് വലിയ നടൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത ലെവൽ. പക്ഷേ കഴിഞ്ഞ 10-20 വർഷമായിട്ട് എടുത്തു നോക്കുക എത്ര സിനിമകൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹം ഒരു പക്ഷേ നമുക്കിങ്ങനെ പറയാം അദ്ദേഹം ലിമിറ്റഡ് ആയിട്ടുള്ള സിനിമകളാണ് ചെയ്തതെന്ന് പറയാം. എന്നാൽ പോലും ആ സിനിമകളിൽ എത്ര മികച്ച വേഷങ്ങളുണ്ടായിരുന്നു. ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും കേരളം എന്ന കുഞ്ഞു സംസ്ഥാനത്ത് നിന്ന് സിനിമകൾ ചെയ്യുന്നു, പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ പോയി ചെയ്യുന്നൊക്കെയുണ്ട്. പക്ഷേ ഇവരെവിടെ പോയി ഒരു ക്യാരക്ടർ ചെയ്താലും അത് സൂപ്പറായിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഒരുപാട് നാളുകൾക്ക് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ദൃശ്യം എന്ന സിനിമയെ മോഹൻലാൽ അഭിനയിക്കുന്നത് പോലെ നമ്മൾ ബാക്കിയുള്ള ഭാഷകളിൽ കണ്ടു. അതിനകത്തിൽ അജയ് ദേവ്ഗൻ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ മോഹൻലാൽ കഴിഞ്ഞാൽ സെക്കൻഡ് എന്നൊരു അത് അഭിനയത്തിൻ്റെ നമുക്ക് തോന്നിയത് അത് അഭിനയത്തിൻ്റെ കാര്യത്തിലല്ല, ക്യാരക്ടറിൻ്റെ രൂപത്തിലാണ് തോന്നിയത്. അതായത് എനിക്ക് ഏറ്റവും പെർഫെക്ഷനായിട്ട് ദൃശ്യത്തിൽ തോന്നിയ ദൃശ്യം എന്ന സിനിമയുടെ നായകനെന്ന് തോന്നിയത് അജയ് ദേവ്ഗൻ തന്നെയാണ്. കാരണം ഒരു തിയേറ്റർ ഓപ്പറേറ്ററിൻ്റെ രൂപം കൊണ്ട് കാര്യങ്ങൾ, പക്ഷേ അഭിനയവും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ മോഹൻലാലിനോളം പിടിച്ചിരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ കമലഹാസൻ ചെയ്തു. അപ്പോൾ അതിനകത്തിൽ ഞാൻ കണ്ടൊരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യുന്നത് പോലെ തന്നെ മറ്റൊരാൾ ചെയ്തെത്തിക്കുകയാണോന്നല്ല. അത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കമലഹാസൻ മോഹൻലാൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വേൾഡിൽ മുഴുവൻ ആൾക്കാർ കണ്ടിരുന്നതിനെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു. പക്ഷേ അതിലും ഒരു ലാളിത്യം നമുക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. ചില സിനിമകളൊക്കെ നമുക്കങ്ങനെ കാണുമ്പോൾ തോന്നാറുണ്ട്. ഇപ്പോൾ ഇവിടെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു പടമായിട്ടില്ല. ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ സിനിമ അത് ദിലീപ് ചെയ്തു, മനോഹരമായിരുന്നു. അത് വിജയ് ചെയ്തു, മനോഹരമായിരുന്നു. അതേപോലെ തന്നെ ഹിന്ദിയിൽ നമ്മുടെ സൽമാൻ ഖാൻ ചെയ്തു, അത് അതിഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഒരേ ക്യാരക്ടർ 3 രീതിയിൽ ചെയ്തു. പക്ഷേ നമുക്ക് മലയാളികൾ ഒരുപക്ഷെ മലയാളികളുടെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നല്ലൊരു സംഭവം കണ്ടിട്ട് പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കൊന്നും പിടിക്കില്ലായിരിക്കും. പക്ഷേ ഈ ഒരു സിനിമ പ്രത്യേകം എടുത്തു നോക്കിയാൽ അറിയാം, ഇവിടുത്തേത് ഇഷ്ടപ്പെട്ടു, തമിഴ്നാട്ടിൽ ഇഷ്ടപ്പെട്ടു, അതിൽ കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹിന്ദിയിൽ ചെയ്തതാണ്. അപ്പം അങ്ങനെയൊന്നുമല്ല നമുക്ക് ഈ പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്യുന്നില്ല. അപ്പം ഇവിടെ ഞാൻ എടുത്തു പറഞ്ഞ കാര്യം കമലഹാസൻ ഈ ചെയ്ത ദൃശ്യത്തിൻ്റെ തമിഴിലുണ്ടായിരുന്ന സിനിമ കണ്ടപ്പോൾ വലിയ രസം, വലിയൊരു ഇത് തോന്നിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇതേ മനസ്സ് വെച്ച് തന്നെയാണ് നമ്മൾ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ സിനിമയും കണ്ടത്. അവിടെ നമുക്ക് ഫീൽ ചെയ്ത ഡിഫറൻസും അങ്ങനെ തന്നെ. അതേപോലെ പ്രണയം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം അനുപം ഖേർ അഭിനയിച്ചു, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ക്യാരക്ടർ അത് സാധാരണ നമ്മൾ ഇപ്പം നിങ്ങൾ പലരും ചിന്തിക്കുന്ന പോലെ ഓരോ ക്യാരക്ടറും ഓരോരുത്തർ ചെയ്യുമ്പോൾ അതിനൊരു പെർഫെക്ഷൻ തോന്നുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ മോഹൻലാൽ ചെയ്ത് വേറെ ആരും ചെയ്യില്ല, എന്നാലും മമ്മൂട്ടി ചെയ്ത് പുറത്താരും ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു 2000-ന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ അത്രയും മികച്ച് നിൽക്കുന്ന ഇന്ത്യയിൽ വേറെ നടന്മാരില്ല. മലയാളത്തിൽ ഒരുപാട് നടന്മാർ വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ വരെ എത്തി, ആ ലെവലിൽ അത് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ വരെ എത്തി. പക്ഷേ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവരെ പറഞ്ഞാൽ ലാസ്റ്റായിട്ടുള്ള സൂപ്പർ സ്റ്റാർ പരിവേഷത്തിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന നമുക്കറിയാം ഫഹദുണ്ട്, അങ്ങനെ എത്ര നല്ല വലിയ വലിയ നടന്മാർ, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ ബിജു മേനോൻ, ഇവരുടെയൊക്കെ വലിയ വലിയ സിനിമകൾ വന്ന് വലിയ ഹിറ്റുകളുമാക്കി. ഈ ഇവരുടെയൊക്കെ സിനിമകൾ കുറച്ചൊക്കെ ഹിറ്റാകുമ്പോഴത്തേക്ക് പറയും ഈ രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെയും കാലം കഴിഞ്ഞു, ഇവർ ഔട്ടാവേണ്ട ടൈം കഴിഞ്ഞു എന്നാണ്. പക്ഷേ ഇവർ ഒരിക്കലും ഔട്ടാവാൻ കഴിയുന്ന ആൾക്കാരല്ല. കാരണം ഇവരെ വേണമെങ്കിൽ ഔട്ടാക്കാം, പക്ഷേ അതിന് പറ്റിയ രണ്ട് പേർ അല്ലെങ്കിൽ ഒരാളെങ്കിലും വേണ്ടേ, എന്നാലല്ലേ ഇവരെ ഔട്ടാക്കാൻ പറ്റുള്ളൂ ഫീൽഡ് ഔട്ടാക്കണമെങ്കിൽ. കാരണം അതിലും മികച്ച ഒരു വേഷം ഇവർ ചെയ്യുന്ന പോലെ ഒരു ക്യാരക്ടറിനെ അത് 60, 61, 70 വയസ്സായ രണ്ട് പേരാണ്. പക്ഷേ ഇന്നും മികച്ച നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ വരണമെങ്കിൽ അത് ഈ രണ്ട് ആളുകളിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സമീപകാലത്തിറങ്ങിയ നമ്മുടെ ഈ ഒരു ദൃശ്യം എന്ന് പറഞ്ഞ ചിത്രവും അതേപോലെ തന്നെ തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ച ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രവുമാണ്. നമ്മൾ ആലോചിച്ച് നോക്കാം, ഈ തിയേറ്റർ ഈ ഒരു കാലഘട്ടത്തിൽ എത്ര സിനിമകൾ ഇറങ്ങി, എത്ര സിനിമകൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സിനിമകളുടെ പേരെടുത്ത് പറയാൻ കാരണം രണ്ട് പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. ഒരെണ്ണം തിയേറ്ററിലും ഒരെണ്ണം OTT-യിലും. OTT-യിൽ അതിലും മികച്ച എത്ര സിനിമകൾ വന്നു, നമ്മൾ പറഞ്ഞു മികച്ചതാണെന്നും പറഞ്ഞു, പക്ഷേ എത്ര പേർ കണ്ടു എന്നുള്ളത് തന്നെയാണ്. അതായത് ദൃശ്യം ഇറങ്ങി കണ്ടതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആൾക്കാർ കണ്ടു കാണും ജോജി, അത്രയാണ് ഒരു ചോദ്യമുള്ള. കാരണം അതിലും ഗംഭീരമാണ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഈ ഒരു കാര്യം പറഞ്ഞു വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ജോജി എന്ന കഥാപാത്രത്തെ നമ്മൾ അല്ലെങ്കിൽ ആ സിനിമയെ നമ്മൾ കമ്പയർ ചെയ്ത ഒരു സൈക്കോയിൽ ഏറ്റവും സൂപ്പറായിട്ട് ചെയ്തു, അത് അദ്ദേഹം മനോഹരമായി ചെയ്തു എന്ന് തന്നെ പറയാം. പക്ഷേ സദയം പോലൊരു സിനിമയുമായിട്ട് തന്നെയാണ് നമ്മളത് കമ്പയർ ചെയ്യുന്നത്. 2-3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി സദയത്തിലുണ്ടായിരുന്നതിൻ്റെ ഒരു 1% പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോജിയിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ ആ സമീപ സിനിമകളെല്ലാം നോക്കുക, എത്രത്തോളം വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഫഹദിൻ്റെ സിനിമകൾ നോക്കുക, വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ട്രാൻസ് ആണെങ്കിലും ഇവിടേക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഒരു പർട്ടിക്കുലർ വേവിനിടയിൽ കൂടെ തന്നെ പോകുന്നതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ മറ്റേ അങ്ങനെയല്ല. സദയമെന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് മോഹൻലാൽ ചെയ്ത സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അജഗജാന്തരമായ വ്യത്യാസമുള്ള സിനിമകൾ തന്നെയായിരുന്നു. പിന്നീട് തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ച ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രം, അതിൻ്റെ ഒപ്പവും നമുക്കറിയാം 65ഓളം സിനിമകൾ ഇറങ്ങി, ചിലതൊക്കെ മികച്ച അഭിപ്രായങ്ങളും നേടി. എത്രയോ പേര് പറഞ്ഞു പ്രീസ്റ്റ് ആവറേജാണ്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. പക്ഷേ ആ ആവറേജും കാര്യങ്ങളും ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് സിനിമയല്ലേ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത്, ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ. ഇതിലും ചാക്കോച്ചൻ്റെ ആണെങ്കിൽ ഏകദേശം 3 സിനിമകൾ വന്നു, മഞ്ജു വാര്യരുടെ വേറെ സിനിമകൾ വന്നു, അതേപോലെ തന്നെ നമുക്ക് ഓപ്പറേഷൻ ജാവ എന്ന മികച്ച സിനിമയുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി സിനിമകൾ വന്നു. ഇത്രയും സിനിമകൾ വന്നിട്ടും ജനങ്ങൾ കയറിയത് മമ്മൂട്ടിയുടെ 2 സിനിമയ്ക്കല്ലേ. അപ്പോഴും ഒന്നാലോചിക്കുക, ഇവർ തന്നെയാണ് മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഒരു നെടുംതൂണുകൾ, അല്ലെങ്കിൽ ഒരു റഫറൽ ബുക്ക് എന്ന് പറയാൻ കഴിയുന്ന വ്യക്തികൾ ഇവർ തന്നെയാണ്. കാരണം ഇവർ എന്ന് ഇത് ഉപേക്ഷിക്കുന്നു, അന്നല്ലാതെ ഇവരെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ലാത്ത തരത്തിൽ അത്രത്തോളം ക്രിറ്റിക്കലായിട്ടുള്ള സിനിമ എന്ന് പറയുന്നതിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു 2 പേരാണ് മമ്മൂട്ടിയും മോഹൻലാലും. അപ്പം ഇനിയും വരും. നമുക്കറിയാം പണ്ട് ഇതേപോലെ തന്നെ ഒരുപാട് പേര് വന്നിരുന്നു, സിദ്ദിഖ്, സായി കുമാർ, ഇവരൊക്കെ ഒരു പക്ഷേ ഇവരെ കവർ ചെയ്ത് വരാൻ ഉള്ള മനോജ് കെ ജയൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ഈ ഒരു അവരുടെ കാലഘട്ടത്തിൽ ജയറാം, ദിലീപ്, സുരേഷ് ഗോപി, ഇവരൊക്കെ വന്നത്. സുരേഷ് ഗോപി മാത്രമാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപിയും ജയറാമൊക്കെയാണ് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പിടിച്ചു നിന്നിരുന്ന ആൾക്കാരെന്ന് സുരേഷ് ഗോപിയാണ് എടുത്ത് പറയേണ്ടത്. കാരണം മമ്മൂട്ടിയും മോഹൻലാലും അരങ്ങ് വാഴുന്ന സമയത്ത് അത്രയും വലിയ കഴിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മറ്റൊരു നടൻ സുരേഷ് ഗോപി തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവരുടെ കൂടെ ഒപ്പം തന്നെ നിന്ന് 3-ാമത്തെ സൂപ്പർ സ്റ്റാർ എന്നുള്ള പരിവേഷവും കൊണ്ട് നടന്നു എന്നുള്ളതാണ്. ഒരുപാട് വർഷങ്ങൾ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ അത് സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്നിടം വരെ, അതിനപ്പുറത്തേക്ക് വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അവസാനമായിട്ടൊന്ന് പിടിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ദിലീപ് വരെയുള്ളവർക്ക് മാത്രമാണ്. അതും നോക്കുക, ഒരു സുരേഷ് ഗോപി, പിന്നെ ഒരു ജയറാം, ഒരു ദിലീപ്. ഈ 40 വർഷത്തിൽ ഇവരോടൊപ്പം മുട്ടി നിൽക്കാൻ കഴിഞ്ഞ ആകെ കുറച്ച് പേർ, പൃഥ്വിരാജ് അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ഈ 2 വ്യക്തികളുടെ ഒരു 10% ഒരു 10 എന്ന് പറയാനില്ല, ഒരു 1% കാലിബർ അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇവർ രണ്ടുപേരും വന്ന രീതികളും അവരുടെ ഈ സിനിമയോടുള്ള അഭിനിവേശവും ആത്മാർത്ഥതയും മോഹങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രേറ്റ് മീഡിയാസ്. കൂടുതൽ കമൻസ് പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു ഇൻട്രാക്റ്റീവ് സെക്ഷനിലൂടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസ് ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പിറകെ പോകാം. ഗ്രേറ്റ് മീഡിയാസ്.